ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ ഒരു സിമ്പിൾ പ്ലേ ടൈം ഈവനിങ് വ്ലോഗ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതൊന്ന് നിങ്ങൾക്കും ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞങ്ങള് വീടിന്റെ മുറ്റത്താണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. പക്ഷെ കൊതുക് ഇപ്പൊ തന്നെ ഇത്തരല്ല, ചിലപ്പോ ഞങ്ങള് റൂമിലേക്ക് പോകൂട്ട. അപ്പൊ അതൊക്കെ അപ്പം നോക്കും. അപ്പൊ ഇന്നെന്ന് വെച്ചാൽ ഇതെന്റെ അമ്മേനമ്മയിലെ കഴിഞ്ഞ വ്ലോഗ് ഞങ്ങളെല്ലാവർക്കും പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം ആദ്യമോൻ, ഇത് ഞങ്ങളുടെ സ്വന്തം ജോണോട്ട്, ചേച്ചിയുടെ മോനാണ് കേട്ടാ. അപ്പൊ ചേച്ചി ഇവിടെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ സ്വന്തം ചേച്ചി. അപ്പൊ അവക്ക് വെച്ചിട്ടുള്ളതായതുകൊണ്ട് അവളിപ്പൊ രണ്ടാം തീയതി കാര്യം കേട്ടിരിക്കുകയാണ്. അപ്പൊ അവക്ക് കഴിക്കുന്നത് നല്ലതാണ്, ഇനി കഴിക്കൂ, ആരോഗ്യത്തിന് നല്ലതാണ്. ഷുഗർ കൊളസ്ട്രോൾ ടെൻഡൻസി ഉള്ളതുകൊണ്ട് ചിലപ്പോഴേ അവള് പാവക്കയുടെ ഇതിന് നിക്കോളൂ. അവള് ഞങ്ങൾക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് അവള് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാല് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഇപ്പൊ അമ്മയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളും ഫണ്ണി ആയിട്ട് കൊതുക് അടിക്കണം. കൊച്ചിന് ഫണ്ണി ആയിട്ടുള്ള ഇത് നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങള് വിചാരിച്ചു. ഇതുപോലെ നമ്മള് കഴിഞ്ഞ ടസ്സിൽ ചെയ്തതുപോലെ തന്നെ നമ്മള് ഒരു 8 ഫിലിംസിന്റെ പേര്, അത് എനിക്കോ അമ്മയ്ക്കോ ചേട്ടായിക്കോ അറിയില്ല, ചേച്ചിയാണ് എഴുതിയിട്ടേക്കുന്നത്. ആറ് ഇത് സിനിമാ പേരുകൾ എഴുതി മടക്കി നമ്മളൊരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനാണ് ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് എന്ന് വെച്ചാല് നമ്മളൊരു പ്ലേറ്റില് പാവയ്ക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കുപ്പിയില് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം പാവയ്ക്ക കഴിച്ചുകൊണ്ട് കുടിക്കാനുള്ളതല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. ആദ്യം ഞാനാണ് ചെയ്യണേന്ന് വെച്ചാൽ, ഞാനിപ്പോ ഫസ്റ്റ് ഏത് ഓപ്ഷനാണ് തെരഞ്ഞെടുക്കണത്, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വെള്ളം വേണമെങ്കിൽ വെള്ളം എടുക്കാം, പാവയ്ക്കാണെങ്കിൽ പാവയ്ക്ക എടുക്കാം. അപ്പൊ ഞാൻ എടുക്കണത് ആദ്യം വെള്ളം. അമ്മയോ ഓക്കെ, നമ്മള് ട്രൈപോഡ് ഒന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, അതിന്റെ ഫെസിലിറ്റീസ് ഇല്ല. അപ്പം കൊണ്ട് ചേട്ടയ്ക്ക് തന്നെ ക്യാമറ ചെയ്യണമെന്ന് പറയണേ. പക്ഷെ നമ്മൾ എന്തായാലും ചേട്ടായി വെച്ച് പാവക്കച്ച് വേറൊരു ടാസ്ക് എന്തായാലും അപ്പുറം വന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ അമ്മയാണ് എന്റെ അദർ സൈഡില് പാർട്ടിസിപ്പേറ്റ് മത്സരിക്കുന്നത്. അമ്മയും റിനുവാണ് മത്സരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ അമ്മേനെ കൊണ്ട് പറയിപ്പിക്കണം. അമ്മ അതന്നെ റിനു സെലക്ട് ചെയ്യണു, റിനുവിന് ഒരു പേര് കിട്ടുന്നു. അപ്പൊ റിനു എന്ത് ചെയ്യണം, ആ പേര് അമ്മേനെ കൊണ്ട് പറയിക്കണം. കൊതുക് ഇരുത്തണില്ല, ചിലപ്പോ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആരൊന്നും വിചാരിക്കും അല്ല, നമുക്ക് വേഗം എടുക്കാം എന്തായാലും. കാരണം കുട്ടികളെയൊക്കെ കൊതുക് വളഞ്ഞിട്ട് കുത്തുന്നു. അപ്പൊ അതേ നമ്മുടെ ഇതിനുള്ള പാവയ്ക്ക റെഡി ആയിട്ടിരിക്കട്ട. അപ്പൊ ഈ പാവയ്ക്കാണ് ഇവര് കടിക്കാനൊക്കെ പോണത്. ഓർത്തിട്ടന്നെ ഭയങ്കര ഇതാവണം. അപ്പൊ ഈ പാവയ്ക്കൊക്കെ അടിച്ചു പിടിച്ചിട്ട് സിനിമ പേരൊക്കെ പറയുന്ന പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്കത് നോക്കാം എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. റിനു, ആർ യു റെഡി? അമ്മ റെഡി? ജോണുട്ടൻ റെഡി? ആ ജോണുട്ടൻ ഇല്ലാന്ന് പറഞ്ഞെ. എന്നാലും ഒരു ഇത് കാണിച്ച ഡീല് കാണിച്ചാലേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടാസ്ക് ഇന്ന് ആ കഴിഞ്ഞ ഇതില് റിനു ആണ് ചെറുനാരഞ്ഞൊക്കെ അടിച്ചുപിടിച്ചത് ഫസ്റ്റ് ചെയ്ത്. അപ്പൊ അമ്മ പറഞ്ഞു ഇന്നത്തെ ടാസ്കില് അമ്മ ആദ്യത്തെ ടാസ്ക് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അമ്മ ആദ്യം എന്താണ് പറയാ, റിനു ആയിരിക്കും ഇന്ന് ആരാണ് സെലക്ട് ചെയ്യേണ്ടത്? അപ്പൊ റിനു സെലക്ട് ചെയ്യണോ അല്ലെ? അല്ല, റിനു അല്ല, അമ്മ സെലക്ട് ചെയ്യും. അമ്മ പേര് സെലക്ട് ചെയ്തിട്ട് അമ്മ പാവയ്ക്കൊക്കെ അടിച്ചുപിടിച്ച് തുടങ്ങും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന സംഭവം. അപ്പൊ അമ്മ സെലക്ട് ചെയ്തോ? റിങ്കു അമ്മേനെ കൊണ്ട് എടുപ്പിക്കി. റിങ്കു കണ്ടപ്പോ അമ്മേനെ കൊണ്ട് എടുപ്പിക്കുന്ന അതെ, അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദേ എടാ പേര് പറഞ്ഞു കൊടുക്കരുതിട്ട്, ഒച്ചത്തി വായിക്കരുതിട്ട, മനസ്സിൽ വെക്കണം. ഓക്കെ ഓക്കെ, റിങ്കുവിന് പറഞ്ഞു കൊടുക്കാം. റിങ്കു അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ റിങ്കു ഒച്ചത്തി വിളിച്ച് പറഞ്ഞു കൊടുക്കും പേര്. അമ്മ പെട്ടു തോന്നുന്നുണ്ട്. ദേ അമ്മ ഇപ്പൊ ഏതാണ് സെലക്ട് ചെയ്യണ, വെള്ളോ പച്ച പാവയ്ക്ക? ഓക്കെ, അപ്പൊ അമ്മ കടിക്കാൻ പോവാണ്. 1 2 3 4 ഫേഷ്യല പൗഡർ മുഖം. അക്ഷരമല്ല, വേർഡ് ഒറ്റ വാക്കാണോ രണ്ട് വാക്കായിട്ടാണോ ഒന്ന് പറയൂ. രണ്ട് വാക്ക്. മുഖം നല്ലതാണ്, മുഖം സൂപ്പർ.
ഞാൻ ചെക്കൻ സുന്ദരൻ ഓ മാറിപ്പോയി വന്നു അടി അന്ന് ഓ അമ്മ ജയിച്ചിരിക്കുന്നു അമ്മ ജയിച്ചിരിക്കുന്നു അമ്മ ജയിച്ചിരിക്കുന്നു അമ്മ പാവക്കൊണ്ട് അമ്മ സെറ്റപ്പ് ആക്കിട്ടാ ഇനി റിനു ആണ് അടുത്തത് ആ റിങ്കു റിനുവിനെ കൊണ്ട് സെലക്ട് ആക്കി അപ്പൊ സുന്ദര പുരുഷൻ മാറ്റി വെച്ചോ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഞാൻ അടുത്ത റിനുവിന്റെ ഓപ്ഷൻ ആണ് റിനു ഏതാ തെരഞ്ഞെടുക്കണേ പാവക്കാണോ റിനുവും കട്ടക്ക് പാവക്ക തന്നെ തെരഞ്ഞെടുക്കാണ് റിനു കട്ടക്ക് പാവക്ക തന്നെ തെരഞ്ഞെടുക്കാണ് കട്ടക്ക് പാവക്ക തന്നെ റിനു തെരഞ്ഞെടുക്കേ കറക്റ്റ് ആയിട്ട് റിനു കിട്ടിയത് ഓഡിയൻസിനെ കാണിച്ചോ ഓഡിയൻസ് നോക്കട്ടെ നീ അഭിനയിച്ച് കാണിക്കുന്നതൊക്കെ ഇതുമായിട്ട് വല്ല എന്തിട്ട് ഓക്കെ 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 ആ ഫോക്കസ് ആയി ഫോക്കസ് ആയി അപ്പൊ അമ്മത് അവിടെ നോക്കിയിരിക്കണം റിനുവും പാവക്ക സെലക്ട് ചെയ്യണട്ടാ അറിയണോ പാവക്ക അടിക്ക് പാവക്കെ കടിച്ചിട്ട് അമ്മേനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പോണ് പിന്നെ കൊറച്ച് കടിച്ച് പിടിച്ചിട്ട് എങ്ങനെ ശരിയാണ് കടിച്ച് ചവക്കി 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 ഒരു കയ്പൂല്ല അറിയുന്നു വെറുതെ അഭിനയിക്കാതെ ചവക്കി 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 ആ അമ്മ പറയണം അവള് അഭിനയിച്ചാണെങ്കി അമ്മ പറയണം പേര് ഇത് അവളുടെ ടാസ്ക് ആണ് അവള് ജയിക്കണം എന്നുണ്ടെങ്കി മറുക കയ്യില് മറുക നീ അത് മാറ്റി പിടിക്കി വേറെ വേറെ ഏതെങ്കിലും ക്ലൂ ഒക്കെ കാണിക്ക് നാക്ക് അണ്ണാക്ക് വായില് കുരു മുഖക്കുരു ചുണ്ട് ചുണ്ട് മുഖക്കുരു അമ്മ അവളെ ആക്ഷൻ കാണിക്കുമ്പോ അമ്മ ഓരോന്ന് പറയ എന്നാലേ നമുക്ക് മുഖക്കുരു തോണ്ടി ഫേഷ്യല് ജാക്കറ്റിന്റെ ഉള്ളു കുരു ജാക്കറ്റിന്റെ ഉള്ളു കുരു പോക്കറ്റില് കാശ് ജാക്കറ്റ് മക്കറ ഡിസൈൻ ചവക്കി ഓ യെസ് മനോഹരം അപ്പൊ അടുത്തത് അമ്മയാണേ ക്യാമറയിൽ കാണിച്ചാരേ ക്യാമറയിൽ ജസ്റ്റ് കാണിച്ചാരേ നോട്ടെ ഫോക്കസ് ഓക്കെ 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 അടിപൊളി സൂപ്പർ സൂപ്പർ അമ്മക്ക് പറഞ്ഞു കൊടുക്കട്ടാ ആ വായില് ആ വെള്ളം കൊടുക്ക് അമ്മ വായില് വെള്ളം നിറച്ചിട്ട് ഇപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കാൻ പോട്ടെ ഇത് വായില് വെള്ളം നിറച്ചിട്ട് ആ എക്സ്പ്രഷനിൽ പറയണം അത് നമുക്ക് വായോണ്ട് പറഞ്ഞു അമ്മ അതെ എക്സ്പ്രഷൻ തുടരണ്ടാ സീലിംഗ് സീലിംഗ് വെള്ളപൂശി ഫാൻ കറുത്തു മഴവില്ല് അല്ല സീലിംഗ്
ആ നിന്നെ കുത്തി ആകാശം. ആകാശം ആകാശത്തിന്റെ വേറെ വാക്ക്. പള്ളി, മാനപ്പള്ളി. അമ്മ പറക്കുന്നു, നീന്തുന്നു, മാനത്ത് പറക്കുന്നു. മാനത്ത് പറക്കുന്നു, മാനത്ത് പറക്കുന്നു, അഭിനേതാക്കളുടെ പേരൊക്കെ. മാനത്ത് പറക്കുന്നു, മാനത്ത് പറക്കുന്നു, മാനത്ത് പറക്കുന്നു. അമ്മ കാണിച്ചു ആ തന്നെ മൺകൂന വീട് ഭവനം. ആ തന്നെ ആ തന്നെ. നീ അതിന്റെ വേറെ വീടുകൾ കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള അതിനെ എന്തൊക്കെ പറയാ? കൂര, ഓലപ്പര, കുര, ഭവനം, ഗൃഹം. ഇപ്പൊ കഴിയൂട്ട. നീലാകാശം പച്ച നിറത്തും നീല പക്ഷെ പച്ച ആ ഒരു പാട്ടല്ല. ആ അതിപ്പൊ ടിക് ടിക് ഔട്ടാ. ടേക് ടേക് വാ കൊട്ടാരം. ടേക് ടേക് ടോ. ടേക് ടേക് ത്രീ. ടേക് ടേക് ഫോർ. ടിക് ടിക് ഫൈവ്. കഴിഞ്ഞു 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 കഴിഞ്ഞു. ഇത്രയും നല്ലൊരു പേര് പറഞ്ഞു കൊടുത്തിട്ട് ഷിറ്റ് മനസ്സിലായില്ലേ? സുരേഷ് ഗോപിയുടെ ഷിറ്റ് അമ്മയ്ക്ക് അറിയണ ഷിറ്റ് അങ്ങനെയാണ്. അത് നിന്റെ പ്രശ്നം, അമ്മയുടെ പ്രശ്നം. അമ്മയ്ക്ക് അറിയണ ഷിറ്റ് അങ്ങനെയാണ്. ആ അയ്യ എന്നിട്ട് മനസ്സിലായില്ല. ഇനിയിപ്പോ അടുത്ത റിനുവിന്റെ അവസരം ഉണ്ടാ? റിനുവിന്റെ സെലക്ഷൻ ആണേ. ദിലീപിന്റെ നടത്ത അമ്മേ ഞാൻ ജബ ജബ എന്ന് പറഞ്ഞപ്പോ അമ്മ എന്നെ ചൂണ്ടിക്കാട്ടിയ മനസ്സിലായ നിനക്ക്? ജബ ജബ എന്ന് പറഞ്ഞപ്പോ പഞ്ചാബി ഹൗസിലെ ദിലീപ്. ആ തന്നെ കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്, ഞങ്ങള് കാണട്ടെ. കാണിക്ക് എന്നിട്ട് അടിപൊളി സൂപ്പർ അടി. അങ്ങോട്ട് തന്നേരെ, ഇങ്ങോട്ട് തന്നേരെ, ഇങ്ങോട്ട് തന്നേരെ. അപ്പൊ ദേ റിനു അമ്മേനെ അഭിനയിച്ച് കാണിക്കാൻ പോണ. അമ്മ ഇവിടെ ഇരുന്നത്, അവിടെ ഇരുന്ന അമ്മ അന്നേരം കിട്ടുള്ളു. അമ്മേനെ കിട്ടണ. ആ അവിടെ ഇരുന്നോ? ഓക്കെ. അമ്മയും റിനുവും തമ്മിലുള്ള സംഭാഷണം ഒരു വീഡിയോയിൽ അമ്മ പറയണ്ടായി. എന്റെ മോളുടെ മുഖം മാറി എനിക്ക് മനസ്സിലാവുന്ന. ഇപ്പൊ എന്തിട്ട് മനസ്സിലാവണെന്ന് പറഞ്ഞിട്ട്. ആ ആ തുടങ്ങ്. ആ കുരു, മുഴ, കവിള്, കവിള്, കവിള് സൂപ്പർ, നൊണക്കുഴി, ഉണ്ടാ, ആ ഉണ്ടെന്നെ പറയണ പേര്, കുരു, കടല, കടല, കടല.
അമ്മേനെ ജയിച്ച് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞ പറയിച്ചില്ലേ നിന്നെ കൊണ്ട് നീ പറയിച്ച കടല അയ്യോ രൗദ്രം ബീബൽസം യെസ് വെരി ഗുഡ് ആടി ഒളിഞ്ഞു കാറ്റത്തെ കിളിക്കൂട് കറക്റ്റ് കാറ്റത്ത് മരമാടി എന്നാണ് ഉദ്ദേശിച്ചത് മരം കാറ്റത്താടി കാറ്റ് കരഞ്ഞു കണ്ണീർ പൂവിണ്ട് അതന്നെ കടല ആ കടല വന്നിട്ട് ആടി ആടിയിപ്പോ കരഞ്ഞു കവളത്ത് കടല വന്നപ്പോ ആടി കരഞ്ഞു ചാടി കരഞ്ഞു ആ അതന്നെ മൂന്ന് വാക്ക് ഒരു കാറ്റ ആ നീ കാണിച്ചോണ്ടിക്ക് ആക്ഷൻ കാണിക്ക് അതിന്റെ കടല കൊറേ നേരായിട്ട് കാണിക്കണേ കടല സൂപ്പർ ആണ് ഉണ്ട സൂപ്പർ ആ ഉണ്ട സൂപ്പർ സിറിഞ്ച സിറിഞ്ച Tick tick 5 Tick tick 2 Tick tick 4 Tick tick 3 Tick tick 2 Tick tick 1 കഴിഞ്ഞു ഇതാ കഴിഞ്ഞിരിക്കുകയാണ് ഞാനല്ല കാണല്ലാതെ അത് പറ്റില്ലോ എന്തെങ്കിലും ആവട്ടെ ഒന്ന് വന്നിട്ടാ രണ്ടുപേരും രണ്ടാമത്തെ ഇതെ ഒന്ന് അമ്മ പറഞ്ഞില്ല കഴിഞ്ഞാലും ഇനി വിളും പറഞ്ഞില്ല രണ്ടുപേരും സെയിം ആയില്ലേ ഇനിയിപ്പത് ലാസ്റ്റ് ഫൈനൽ റൗണ്ട് ആ അപ്പത് ലാസ്റ്റ് ഫൈനൽ ആണ്ടാ തിരിച്ച് പാവക്കയിലേക്ക് ഇറാൻ വീണ് കുറച്ച് വെള്ളം വായന പിടിച്ചതിന് ശേഷം അടുത്ത പാവക്ക ആ റിങ് വേണം കാണിച്ചോ ഏതാണ് നോട്ടെ അമ്മ പാവയ്ക്ക ചെറുതാണോ വലുതോ തെരഞ്ഞോക്കി പിടിക്കണം ഏതാണ് ഓക്കെ 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 അങ്ങനെ കിട്ടോ അമ്മതേ പാവയ്ക്ക കടിച്ചു അമ്മതേ പാവയ്ക്ക ഓ വാട്ട് എ നൈസ്
റിനു നോക്കിയിരുന്നോ? ഓടിക്കോ, മറനീക്കി അതന്നെ പോയി ദൂരോട്ട്. ദൂരോട്ട് എന്ത് സാധനത്? അമ്മ ജയിച്ചിരിക്കുന്നു, അമ്മ ജയിച്ചിരിക്കുന്നു. അമ്മയ്ക്കൊരു പോയ അപ്പൊ അമ്മയ്ക്ക് രണ്ട് ഒന്നിട്ട രണ്ട് ഒന്നിലേക്കണം. ഇത് റിനു പറഞ്ഞ അമ്മേനെ കൊണ്ട് പറയിച്ചാൽ മാത്രമേ റിനു ജയിക്കുന്നതായിരിക്കും. ഇനി റിനുവിന്റെ അവസരം ആട്ടാ. റിനു അമ്മ അമ്മതെ പാവയ്ക്കതീറ്റില്ല. അമ്മയ്ക്ക് ഷുഗർ ഇത്തിരി കൂടുതലാണ്, ഇതോടെ തീരുമാനമായിക്കോളൂ. ഷുഗർ ഭയങ്കരമായിട്ട് കുറഞ്ഞോട്ടെ അങ്ങോട്ട് പാവയ്ക്ക് അങ്ങോട്ട് കഴിച്ചിട്ട്. റിനു നോക്കട്ടെ, ഇങ്ങള് കാണിക്ക്, ഞങ്ങള് കാണട്ടെ. ഏയ് തിരിച്ചു പിടിച്ചാണ്, ഏതാ നോട്ടോ. ഓ വാട്ട് എ നൈസ് ഐഡിയ സർ, സിമ്പിൾ വൺ. ഇത് റിനു പറയിക്കാൻ പറ്റിയ റിനു ജയിച്ചു രണ്ടേ രണ്ട്. അപ്പൊ നമ്മ അടുത്തൊരു ടാസ്കും കൂടി വെച്ചിട്ട് വിജയിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടാ. താടിക്ക് കൈ, കണ്ണുറങ്ങി, കൈ ചാടി, തല ചാഞ്ചി, തലയ്ക്ക് വട്ട്, ഉറങ്ങിപ്പോയി, ഞെട്ടി എണീറ്റു, വീണ്ടും ഉറങ്ങി, പാവയ്ക്കൊക്കെ അടിച്ച് റിനുവിന്റെ എക്സ്പ്രഷനുകൾ നോക്കൂ. ഓ ഞെട്ടി എണീറ്റു, അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, കിറി തെഞ്ഞു. ആ ഞെട്ടി എണീറ്റു, പൊട്ടി, ഉറങ്ങി, ഞെട്ടി, വീണ്ടും ഉറങ്ങി, തലയിലെന്തോ വീണു. ഓ അപ്പൊ രണ്ട് 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 രണ്ടുപേരും ടാസ്കില് സെയിം അടിച്ചിരിക്കണേ. ടൈയാണ് കേട്ടോ, അപ്പൊ മാച്ച് ടൈയാണ്. അപ്പൊ രണ്ടുപേരും ടൈയാണ്, മാച്ച് ടൈയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ടാസ്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടെ ടൈ ആയേക്കാണ്, രണ്ടുപേരും ഇവിടെ ടൈ ആയേക്കാണ് മാച്ചിൽ. അപ്പൊ ഞങ്ങള് വിജയിനെ തിരിക്കാൻ തരംതിരിക്കാനായിട്ട് വേറൊരു ഐഡിയ കണ്ടുപിടിച്ചു. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കളിച്ചിട്ടുള്ള ഈ മിഠായി വർഗ്ഗൽ മത്സരം, അത് ഇതിൽ ഏറ്റവും കൂടുതൽ മിഠായി ആര് വർക്കണോ അവരായിരിക്കും. കുറെ കോപ്പിക്കു എന്റെ മിഠായി കട്ടിലിൽ മൊത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും അമ്മയും കൂടി ഇത്ര ടൈം സെക്കൻഡ്സ്, അതായത് നമുക്ക് ഒരു പത്തല്ല ഒരു 30 സെക്കൻഡ്, 30 വേണ്ട ഒരു 20 സെക്കൻഡ്, 20 സെക്കൻഡിനുള്ള ഏറ്റവും കൂടുതൽ മിഠായി ആര് വർക്കണോ അവരായിരിക്കും ലാസ്റ്റ്. ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ അവര് വിൻ ചെയ്യും. കുറവുള്ള ആള് ഒരു ഗ്ലാസ് പാവക്ക ജ്യൂസ് കുടിച്ച് സ്വയം തോൽവി ഏറ്റെടുത്ത് നമ്മളുടെ വീഡിയോ അതിന്റെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് വൈകാതെ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ട് അപ്പൊ അത് നമ്മള് നമ്മുടെ മിഠായി കൗണ്ട് തുടങ്ങാൻ പോവേണ്ട. അപ്പൊ ഞാൻ പറയണ 20 സെക്കൻഡ് സമയമുള്ള 20 സെക്കൻഡിനുള്ള ഏറ്റവും കൂടുതൽ വരുന്നവരായിരിക്കും കേട്ടോ വിജയ്. അപ്പൊ നമ്മുടെ ടാസ്ക് തുടങ്ങാൻ പോണ്. 3 2 1 സ്റ്റാർട്ട്. രണ്ടും അപ്പൊ ഏതാണ്ട് കഴിഞ്ഞിരിക്കാണ്, ഇനി നമുക്ക് കൗണ്ട് ചെയ്യട്ടാ. റിനു മിഠായി വിട്ടിട്ട് റിനുവിന്റെ മിഠായിയുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ പോകട്ടെ ഗൈസ്. അപ്പൊ റിനുവിന്റെ 2 4 5 6 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 എണ്ണോട്ടാ റിനുവിന്റെ. ഈ അമ്മയുടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 മൂന്നെണ്ണത്തിന് അമ്മ തോൽവി ഏറ്റി വാങ്ങിയിരിക്കുകയാണ്. അതേ അമ്മ ഇനി പാക്കേജ് ദിവസം കൂടി കുടിക്കേണ്ടി വരും.
പിന്നെ അപ്പൊ അമ്മ പറയണത് അതീന്ന് അമ്മ പറയണത് പാവയ്ക്ക ജ്യൂസ് കഴിക്കാനുള്ള പകരം ഒരു ഒരു പാവയ്ക്കയും കൂടി കഴിച്ചോളാം, തോൽവി ഏറ്റെടുത്തിട്ടെന്നാ പറഞ്ഞു. ദേമി അമ്മയുടെ ഷുഗർ നാളെ അമ്മ ഇതാ പാവയ്ക്ക കടിച്ച് ചവച്ച് തിന്നോണ്ടിരിക്കാണ്. അത് തൊടില്ല. അപ്പതേ അമ്മയുടെ പാവയ്ക്ക കടിച്ച് തോല് അമ്മ പാവയ്ക്ക കടിച്ച് പെട്ടിരിക്കാണ്. അപ്പൊ അമ്മ അങ്ങനെ തോല് ഏറ്റെടുത്തിരിക്കുന്നു. അമ്മയുടെ നോട്ടൊക്കെ നോക്ക്. കൈയിട്ട് വാരലായിരുന്നാണ് അമ്മ പറയണത്. അമ്മയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറയുന്നത് ചാടി കയറി മിഠായിയുടെ മേളിലേക്ക് മറിഞ്ഞു വീണു എന്നൊക്കെ പറയണ്ടായിട്ടാ. അപ്പൊ വിജയായി അറിയുന്നു. ഒരു ചെപ്പിൽ പകുതിയുള്ള പകുതിയോടെ അപ്പൊ ബാക്കി നീ മിഠായി വെറുങ്ങനെ വരുമ്പോ അത് കഴിച്ചാ? ആ അത്ര ഉണ്ടായുള്ളു അല്ലെ, അത്ര ഉള്ളോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മത്സരം കഴിഞ്ഞിരിക്കാട്ടാ. അപ്പൊ ഇന്നത്തെ മത്സരത്തില് എങ്ങനെയൊക്കെയോ മിഠായിയുടെ മേളിൽ കൂടെ ചാടി പടഞ്ഞു വീണിട്ട് റീന് ജയിച്ചിട്ടുണ്ട്. അമ്മേനെ പറ്റിക്കാൻ അമ്മേനെ പറ്റിക്കാനല്ലേ അവൾക്കറിയുള്ളു. അപ്പൊ അമ്മേനെ അങ്ങനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ നിർത്താണ്. ചെറിയൊരു വീഡിയോ, കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അരീക്കോട് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്ത കൂട്ടത്തില് ഞങ്ങൾ ചെയ്തതാണ്, ഒരു സീരീസ് പോലെ. അപ്പൊ അങ്ങനെ ചെയ്താണ് കുറച്ചു. അപ്പൊ ഇനി വേറൊന്നും പറയാനുള്ള, അപ്പൊ ഇന്നത്തെ പോലെ തന്നെ പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലേക്ക് വന്ന എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ ഇതുവരെ കാണാത്തവരെല്ലാവരും ബാക്കിലുള്ള എല്ലാ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം സജഷനിലൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതാണ് ലൈറ്റ് ഓഫ് ചെയ്ത്, അതാ അവന്റെ കയ്യത്തുണ്ട്. അപ്പൊ അവൻ അവിടെ ലൈറ്റ് ഓഫ് ചെയ്ത് കളിക്കാണ്. അപ്പൊ ബൈ ചേട്ടാ.